പാകിസ്ഥാനിൽ ഇമ്രാൻഖാന്റെ മോചനം ആവശ്യപ്പെട്ട് ഇസ്ലാമാബാദിലേക്ക് നടത്തിയ PTIയുടെ മാർച്ചിൽ സംഘർഷമുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു പോലീസുകാരൻ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേറ്റു. പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക്ഡൌൺ ഉൾപ്പെടെ കടുത്ത നിയന്ത്രണങ്ങളാണ് പാക് സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അബ്ദുൾ റഷീദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പാകിസ്ഥാൻ രാഷ്ട്രീയം ഒരിക്കൽ കൂടി സംഘർഷഭരിതമായ ദിവസങ്ങളിലൂടെ കടന്നുപോവുകയാണ്. ഒരു വർഷത്തോളമായി ജയിലിൽ കഴിയുന്ന തെഹരീക്കെ ഇൻസാഫ് നേതാവ് ഇമ്രാൻഖാന്റെ മോചനം ആവശ്യപ്പെട്ട് വിവിധ പാകിസ്ഥാൻ നഗരങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ തലസ്ഥാനമായ ഇസ്ലാമാബാദിലേക്ക് ഇപ്പോൾ മാർച്ച് ചെയ്യുകയാണ്. ദിവസങ്ങൾക്ക് മുൻപ് തുടങ്ങിയ ഈ മാർച്ച് ഇസ്ലാമാബാദിൽ പ്രവേശിക്കാതിരിക്കാൻ നഗരത്തിന്റെ അതിർത്തികൾ അടച്ച അധികൃതർ ലോക്ഡൌണും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതോടെ പാകിസ്ഥാനിൽ ജനജീവിതം തന്നെ നിശ്ചലമായിരിക്കുന്നു. ഇസ്ലാമാബാദിൽ സുപ്രധാന സർക്കാർ മന്ദിരങ്ങളും പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ ഔദ്യോഗിക വസതിയും സ്ഥിതി ചെയ്യുന്ന ഡി ചൌക്കിൽ സംഗമിക്കാനാണ് പ്രക്ഷോഭകരുടെ തീരുമാനം. ഇപ്പോൾ പാകിസ്ഥാനിൽ ബെലാറൂസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലൂക്കാഷെങ്കോ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹവും ഇസ്ലാമാബാദിലാണുള്ളത്. ഈ സമയത്തെ ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാമാബാദിലേക്ക് കടക്കുന്നത് ഗുരുതര സുരക്ഷാ സാഹചര്യം ഉണ്ടാക്കും എന്നതുകൊണ്ടാണ് സൈന്യത്തെ ഇറക്കി ഈ മാർച്ച് തടയുന്നത്. ഇമ്രാൻഖാന്റെ ഭാര്യ ബുഷ്ര ബീവിയും മാർച്ചിനൊപ്പമുണ്ട്. ഇമ്രാന്റെ മോചനം വരെ ഈ മാർച്ച് തുടരുമെന്ന് ബുഷ്ര ബീവി ഇന്ന് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഇമ്രാൻഖാനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണം എന്ന ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് പാകിസ്ഥാൻ ഭരണകൂടം. മൊബൈൽ സർവീസ് റദ്ദാക്കിയും ഇന്റർനെറ്റ് തടഞ്ഞും ആയിരക്കണക്കിന് പട്ടാളക്കാരെ ഇറക്കിയും ഈ മാർച്ച് തടയാനാണ് ശ്രമം. ഇന്ന് പലയിടത്തും പ്രക്ഷോഭകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. ഒരു പോലീസുകാരൻ ഇസ്ലാമാബാദിന് സമീപം കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇസ്ലാമാബാദ് നഗര അതിർത്തിക്ക് പുറത്താണ് ഇപ്പോൾ ലക്ഷക്കണക്കിന് പ്രക്ഷോഭകർ തമ്പടിച്ചിരിക്കുന്നത്. ഇവർ പിരിഞ്ഞു പോകാതെ നാളെ ഇസ്ലാമാബാദിന് ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചാൽ അതീവ ഗുരുതരമായ ഒരു സംഘർഷ സാഹചര്യത്തിലേക്ക് പാകിസ്ഥാൻ തലസ്ഥാനം നീങ്ങും എന്നത് ഉറപ്പാണ്. പ്രജ്ല അബ്ദുൾ റഷീദ് ആണ് വിവരങ്ങൾ നൽകിയത്.